ആറര മണിക്കൂർ കൊണ്ട് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തിച്ച കുരുന്നിനെ ഉടൻ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കും. ഹൃദയ തകരാറ് മൂലം അതീവ ഗുരുതരാവസ്ഥയിലുള്ള കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനാണ് ആംബുലൻസ് ട്രാഫിക് സിനിമ മോഡലിൽ പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് കുതിച്ചത്. സംസ്ഥാനത്തുടനീളം പോലീസും വഴിയൊരുക്കി നൽകി. ഒരു കുരുന്ന് ജീവൻ രക്ഷിക്കാനുള്ള ആംബുലൻസിന്റെ കുതിച്ചോട്ടത്തിനാണ് ഇന്നലെ രാത്രിയിൽ പരിയാരം മുതൽ തിരുവനന്തപുരം വരെയുള്ള റോഡുകൾ സാക്ഷിയായത്. കാസർഗോഡ് ബെദിയടുക്ക സ്വദേശികളായ സിറാജ്, ആയിഷ ദമ്പതികളുടെ മകളായ 57 ദിവസം പ്രായമുള്ള ലൈബ എന്ന കുഞ്ഞിനെയാണ് സിനിമ സ്റ്റേറിൽ ശ്രീചിത്ര മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിച്ചത്. ഹൃദയ തകരാർ മൂലം അത്യാസന്ന നിലയിലായ കുഞ്ഞുമായി രാത്രി 8:30-ക്കാണ് ആംബുലൻസ് പരിയാരത്തു നിന്ന് ഓട്ടം തുടങ്ങിയത്. ആംബുലൻസിൽ സജ്ജീകരിച്ച 4 ലിറ്റർ ഓക്സിജൻ തീരും മുമ്പ് തിരുവനന്തപുരത്ത് എത്തണമെന്നായിരുന്നു നിർദ്ദേശം. ആംബുലൻസ് ഡ്രൈവർ തമീമും നേഴ്സ് ജിൻഡോയും വാട്സാപ്പിലൂടെ സഹായം അഭ്യർത്ഥിച്ചതോടെ ചൈൽഡ് പ്രൊട്ടക്ട് ടീമും ആംബുലൻസ് ഡ്രൈവർമാരുടെ കൂട്ടായ്മയുമെല്ലാം സന്ദേശം സംസ്ഥാനത്തെമ്പാടും കൈമാറി. നഗരങ്ങളിൽ ഗതാഗതം നിയന്ത്രിച്ച് പോലീസും വഴിയൊരുക്കി. അങ്ങനെ 6:30 കുതിപ്പിനൊടുവിൽ പുലർച്ചെ 3:30 ആശുപത്രിയിലെത്തി. ICU പ്രവേശിപ്പിച്ച കുഞ്ഞിനെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയതായി ആശുപത്രി അറിയിച്ചു. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.